ബി ജെ പി നേതാവ് ശ്രീ കെ ഗണേഷിലേക്ക് പോകുന്നു ഗണേഷ് സമയം ഇത്രയുമായി ചോദ്യങ്ങളൊന്നും വന്നില്ല ക്ഷമിക്കണം വി മുരളീധരൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ നിർത്തു കൊലവിളി രാഷ്ട്രീയം എന്നാണ് ഇടതു വലതു കക്ഷികളോട് കെ സുരേന്ദ്രൻ പറഞ്ഞത് അപക്കുമായി പോയി വിമാനത്തിനുള്ളിലെ പ്രതിഷേധം എന്നാണ് നോക്കൂ പറ്റാത്ത സമരമുന്തിരി പുളിക്കുന്നു അല്ല അങ്ങനെയൊന്നുമല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതിന് ശേഷം സ്വപ്ന കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു കേരളത്തിലെ യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ സമരം നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിച്ചോ അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സ്വന്തം ഓഫീസിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടായി അങ്ങനെ ഒരു യുവജന സമരത്തെ അങ്ങനെ ഒരു യുവജന സമരത്തെ ഇവരുടെ അപക്വമായ നിലപാട് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോഴെവിടെ ചർച്ച എവിടേക്ക് എത്തിയിരിക്കുന്നത് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളികളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വപ്നം പറഞ്ഞ കാര്യങ്ങൾ എന്തേ ചർച്ച ചർച്ച മാറി സ്വപ്ന ഷാജി കരുണെ പോലെയുള്ള ആളുകൾ എവിടെ ഈ ചർച്ചയിലൊരു തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണ് ഇവരുടെ ഈ അദ്ദേഹം ഒരു ഒളിവിൽ പോയിരിക്കുകയാണ് അദ്ദേഹം പുറത്തുവിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പലതും എവിടെ എ ഡി ജി പിമാർ എ ഡി ജി പിക്ക് എതിരെയുള്ള നിലപാടെന്താണ് സർക്കാരിൻ്റെ ഇതുവരും വ്യക്തമാക്കിയിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ സി പി എമ്മിന് ഒരു അവസരം വീണ് കിട്ടുകയാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തത് ഈ സമരത്തെ വരി വഴിതിരിച്ചുവിടാനുള്ള ഒരവസരം കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ അപക്വപരമായിട്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അപക്വരപരമായിട്ടുള്ള സമരത്തിലൂടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ഈ അവസ്ഥയിലേക്ക് ഉണ്ടാക്കിയത് കേരളത്തിലെ സമൂഹത്തിന് അറിയാം കേരളത്തിലെ സമൂഹം കാത്തിരിക്കുകയാണ് സ്വപ്നയിലേക്ക് വിശ്വാസം ഉണ്ടാകുക ഉണ്ടായി വരുന്നുണ്ട് ആളുകൾക്ക് വിശ്വാസം ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ അത് അദ്ദേഹം ഇന്നും സ്വപ്ന പറഞ്ഞ മറുപടി കേട്ടില്ലേ സ്വപ്ന പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞാൻ പുറത്തുവിടും ഞാൻ വരും ിൽ പുറത്തുവിടും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് ഓരോ തവണയും പുറത്തുവിടുമെന്ന് പറഞ്ഞു എന്താ ഇവർ പേടിക്കുന്നത് ഇവർ പറഞ്ഞ് ലക്ഷ്യമില്ലാത്ത സമരം എന്നോ ലക്ഷ്യമുണ്ട് വസീഫ ലക്ഷ്യമുണ്ട് ഈ സമരത്തിന് ലക്ഷ്യമുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തിനും ഡോളർ കടത്തിനുമാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇത് ലക്ഷ്യമില്ലാത്ത സമരമല്ല ഇത്തരം സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും നടത്തിയ മുഖ്യമന്ത്രിയെ മാറ്റി രാജിവെക്കണമെന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് യുവമോർച്ചയുടെ തിരുവനന്തപുരത്ത് സമരം കാരണം മുഖ്യമന്ത്രിക്ക് വഴി മാറി പോകേണ്ടി വന്നു മറ്റൊരു വഴി സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസം സ്വന്തം കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലുള്ള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്തത് ഈ സമരം കൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങളുടെ സമരമാണ് പിന്നെ നിങ്ങൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചു വിജയിപ്പിച്ചു ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത് സ്വർണക്കൊള്ളക്കടത്ത് നടത്താൻ വേണ്ടിയിട്ടല്ല ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിട്ടാണ് പക്ഷേ നിങ്ങൾ സ്വർണക്കള്ളക്കടത്തിനും ഡോളർ കടത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ എ ഡി ജി പിയും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ വാഹന വാഹനവ്യൂഹം പോകുന്ന വഴിക്ക് ഡോർ തുറന്നിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കേരളത്തിൽ പല സ്ഥലങ്ങളും കണ്ടില്ലേ ഇന്ന് വാഹന വ്യൂഹത്തിലെ ഒരു വാഹനം ഈ കരിങ്കുടിയുമായിട്ട് പോയ യുവമോർച്ച പ്രവർത്തകന്റെ നേരെ കയറ്റിവിടുന്നു കാഴ്ചകൾ കണ്ടില്ലേ എന്താ ഒരു ഭാഗത്ത് പോലീസും ചേർന്നുള്ള അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യത്തിലേക്ക് അക്രമത്തിലേക്കുള്ള ചർച്ച മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് സി പി എമ്മും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ സ്വപ്ന പുറത്തുവിട്ട മൊഴികളെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്